നമ്മുടെ ഫിസിക്സ് എക്സാമിന് എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കുറച്ച് റിലേഷൻസ് തന്നിട്ട് ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനാണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനാണോ എന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ട്രാൻസ്ഫോമറിന്റെ റിലേഷൻസ് ഓർത്ത് വെക്കുക, മറ്റേതിന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ റിലേഷൻസ് എങ്ങനെയാണ് ഓർത്ത് വെക്കാൻ നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ടിലെ വോൾട്ടേജ് ഔട്ട്പുട്ടിനേക്കാളും കുറവായിരിക്കും. സോ വി എസ് ഗ്രേറ്റർ ദാൻ വി പി ആയിരിക്കും. പിന്നെന്താണ്, നമ്മുടെ ട്രാൻസ്ഫോമറിൽ പവറിൻ്റെ ഇക്വേഷൻ എന്താണ്, വി ഇൻറ്റു ഐ. ട്രാൻസ്ഫോമറിൽ എന്താണ്, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും പവർ സെയിം ആയിരിക്കും. സോ വി എസ് കൂടുതലാണെങ്കിൽ ഐ എസ് കുറവായിരിക്കണം. പിന്നെ നമ്മൾ കൺഫ്യൂസിംഗ് ആക്കുന്ന റിലേഷൻ ആണ് എൻ എസ് ബൈ എൻ പി ഗ്രേറ്റർ ദാൻ വൺ എന്ന് തന്നിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എന്താണ്, സെക്കൻഡറി ടേൺസ് പ്രൈമറി ടേൺസിനേക്കാളും കൂടുതലായിരിക്കും. സോ എൻ പിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ റിലേഷനും സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ റിലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലും എഴുതി കൊടുത്താൽ മതി.